السلام عليكم ورحمة الله وبركاته. رسول صلى الله عليه وسلم يدي പ്രിയ സ്വഹാബിമാരിൽ ഒരാളായിരുന്നു ജുലൈബീബ്. അദ്ദേഹത്തിന് സ്വന്തക്കാരും ബന്ധുക്കളുമില്ലായിരുന്നു. വളരെ ദരിദ്രനായിരുന്നതിനാൽ നല്ല വസ്ത്രങ്ങളോ ചെരുപ്പുകളോ ഉണ്ടായിരുന്നില്ല. വുളു ചെയ്യുന്ന വെള്ളത്തിൽ നിന്നും കുടിക്കും. പലപ്പോഴും പട്ടിണിയിലായിരിക്കും. മസ്ജിദുൻ നബവിയിലാണ് അദ്ദേഹത്തിന്റെ കിടത്തം. കറുത്ത വംശക്കാരനായിരുന്നു. തീരെ ഉയരം കുറഞ്ഞു. കാണാൻ അത്ര വലിയ ആകർഷകമല്ലാത്ത തന്റെ വൈരൂപ്യവും ശരീരപ്രകൃതിയും ജനങ്ങളിൽ അസ്വസ്ഥതയുണ്ടാക്കുമെന്നുള്ള ചിന്തയാൽ ആൾക്കൂട്ടത്തിൽ നിന്ന് ബോധപൂർവം അദ്ദേഹം ഒഴിഞ്ഞു നിൽക്കുകയായിരുന്നു പതിവ്. ഒരിക്കൽ ജുലൈബീബ് വിഷാദനായിരിക്കുന്നത് കണ്ട പ്രവാചകൻ അദ്ദേഹത്തിന്റെ അടുത്തു ചെന്നുകൊണ്ട് ചോദിച്ചു, എന്താ ജുലൈബീബ്, ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? ആ സ്വഹാബി വര്യന് സങ്കടം വന്നു. മറ്റെല്ലാ വിഷമങ്ങളും മറന്ന് അദ്ദേഹം ആശ്വാസവും സമാധാനവും അനുഭവിച്ചിരുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യത്തിലായിരുന്നു. റസൂലെ, ആരും വിലമതിക്കാത്ത മനുഷ്യനല്ലേ ഞാൻ? ജുലൈബീബിന്റെ മാനസികാവസ്ഥ തിരിച്ചറിഞ്ഞ പ്രവാചകൻ അദ്ദേഹത്തിന്റെ അരികിൽ ചെന്നുകൊണ്ട് ചെവിയിൽ പറഞ്ഞു, ജുലൈബീബ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് ഒരിക്കലും താങ്കൾ മോശക്കാരനല്ല ജുലൈബീബ്. എന്നിട്ട് അദ്ദേഹത്തിനു വേണ്ടി അനുയോജ്യയായ ജീവിത പങ്കാളിയെ തിരയാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളെ ഏർപ്പാടാക്കി. വൈകാതെ തന്നെ അവർ ഒരാളെ കണ്ടെത്തുകയും ചെയ്തു. മിടുക്കിയായ ഒരൻസാരി പെൺകുട്ടി ജുലൈബീബിന്റെ ജീവിത പങ്കാളിയാകാൻ സന്നദ്ധത അറിയിച്ചു. എന്നാൽ അവളുടെ മാതാപിതാക്കൾ ഈ വിവാഹത്തിൽ തീരെ താൽപര്യം കാണിച്ചില്ല. കാരണം മറ്റൊന്നുമായിരുന്നില്ല, അവർക്ക് ജുലൈബീബിനെ ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല. ആ വിവാഹം അങ്ങനെ മുടങ്ങിപ്പോകരുതെന്നാണ് ആ പെൺകുട്ടി ആഗ്രഹിച്ചത്. വിവേകത്തോടെയുള്ള അവളുടെ നീക്കങ്ങൾ വിജയിക്കുകയും ചെയ്തു. വമാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ ഐ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം വമൻ യഅസുല്ലാഹ വറസൂലുഹു ഫഖദ് ളല്ല ളലാലൻ മുബീന. അല്ലാഹുവും അവന്റെ പ്രവാചകനും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ തന്നിഷ്ടം പ്രവർത്തിക്കാൻ പിന്നീട് സത്യവിശ്വാസിയായ സ്ത്രീ പുരുഷന്മാർക്ക് പാടുള്ളതല്ല എന്ന സൂറത്തുൽ അഹ്സാബിലെ 36-ാമത്തെ സൂക്തം ഓതിക്കേൾപ്പിച്ചുകൊണ്ട് ഈ വിവാഹാലോചന കൊണ്ടുവന്നത് റസൂലാണെന്നും അതുകൊണ്ട് റസൂലിന്റെ ഇഷ്ടത്തെ അവഗണിക്കുന്നത് ശരിയല്ലെന്നും അവൾ മാതാപിതാക്കളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. അത് ഫലം കണ്ടു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അങ്ങനെ ആ വിവാഹം ഭംഗിയായി തന്നെ നടന്നു. വധൂവരന്മാർക്കു വേണ്ടി പ്രവാചകൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ സുബ്ബ അലൈഹൽ ഖൈറ സബ്ബൻ സബ്ബ വലാ തജ്അൽ ഐശഹ കദ്ദൻ കദ്ദ. അല്ലാഹുവേ, ഇവരുടെ ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും ചുരിയണമേ, അവരുടെ ജീവിതം ക്ലേശത്തിലാക്കരുതേ.